നമസ്കാരം. സ്പീഡ് ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം വാർത്തകൾ അതിവേഗത്തിൽ. സംസ്ഥാനത്ത് ശമ്പളവും പെൻഷനും അടങ്ങുന്ന പ്രശ്നമില്ലെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ. കേന്ദ്രം തരേണ്ടതിന്റെ മുന്നിൽ ഒന്നുപോലും സംസ്ഥാനത്തിന് മൂന്നിലൊന്നുപോലും സംസ്ഥാനത്തിന് ലഭിക്കുന്നില്ല. സുപ്രീംകോടതി കേസിൽ അനുകൂല തീരുമാനമെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും മന്ത്രി. നിയമനിർമ്മാണ സഭകളിൽ വോട്ടു ചെയ്യുന്നതിനോ പ്രസംഗിക്കുന്നതിനോ കോഴ വാങ്ങിയാൽ ജനപ്രതിനിധികളും വിചാരണ നേരിടണമെന്ന് സുപ്രീംകോടതി. ഇക്കാര്യത്തിൽ MLA മാർക്കോ MP മാർക്കോ പ്രത്യേക പരിരക്ഷയുണ്ടാകില്ലെന്നും സുപ്രീംകോടതി. 98 നരസിംഹറാവു കേസിലെ വിധി റദ്ദാക്കി സുപ്രീംകോടതി. കേരളത്തിലെ ജനങ്ങൾ LDFനൊപ്പം തന്നെയെന്ന് തുറന്നു സമ്മതിച്ച് PS ശ്രീധരൻപിള്ള. LDF സർക്കാരിനെതിരെ കോൺഗ്രസും BJPയും മാധ്യമങ്ങളും ഉന്നയിച്ച വലിയ ആരോപണങ്ങളെല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞു. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിലെ LDFന്റെ മികച്ച നേട്ടം ചില സൂചനകളാണെന്നും ശ്രീധരൻപിള്ള. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കെതിരായ ആരോപണങ്ങൾ തള്ളി CK ശശീന്ദ്രനും P ഗഗാനും. അന്വേഷണത്തിൽ ആരും ഇടപെടുന്നില്ലെന്നും കോടതിയിൽ കയറി ജഡ്ജിയെ കണ്ടുവെന്നത് തെറ്റായ പ്രചാരണമെന്നും നേതാക്കൾ. സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് തെളിവെടുപ്പ് നടത്തിയത് രഹാൻ, ബിനോയ്, ആകാശ് എന്നീ പ്രതികളുമായി. ക്യാമ്പസിനുള്ളിലെ കുന്നിൻ മുകളിലായിരുന്നു തെളിവെടുപ്പ്. പൂക്കോട് സംഭവം ഒരിക്കലും അംഗീകരിക്കാനാവാത്തതും നടക്കാൻ പാടില്ലാത്തതുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഇതിന്റെ പേരിൽ SFIയെ ദുർബലപ്പെടുത്തണമെന്ന് ചില വർഗീയ ശക്തികൾ ആഗ്രഹിക്കുന്നുവെന്നും മന്ത്രി. സർക്കാർ സിദ്ധാർത്ഥിന്റെ കുടുംബത്തിനൊപ്പമെന്ന് മന്ത്രി V ശിവൻകുട്ടി. CBI അന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ആവശ്യം പരിശോധിക്കുമെന്നും മന്ത്രി. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം നീളുന്നു. K സുധാകരനും VD സതീശനും ഇന്ന് ദില്ലിയിലേക്ക്. ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടത്തും. ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ BJPയിൽ പ്രതിസന്ധി. സീറ്റ് നിഷേധിക്കപ്പെട്ട MPമാർ നേതൃത്വത്തിനെതിരെ രംഗത്തു വന്നു. രാജസ്ഥാനിൽ സീറ്റ് നിഷേധിക്കപ്പെട്ട 5 MPമാർ പ്രതിഷേധം ശക്തമാക്കി. കേരള റൈസ് ഉടൻ യാഥാർത്ഥ്യമാക്കുമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ. ന്യായവിലയ്ക്ക് അരി വാങ്ങി സപ്ലൈകോ വഴി K റൈസ് എന്ന പേരിൽ മാർക്കറ്റിലെത്തിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. ഉടൻ ഇത് യാഥാർത്ഥ്യമാകുമെന്നും മന്ത്രി. കാട്ടാക്കടയിൽ 10ാം ക്ലാസ്സുകാരനെ കാറിടിച്ചു കൊന്ന കേസിലെ പ്രതി പ്രിയരഞ്ജന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ജാമ്യം തേടി വിചാരണ കോടതിയെ സമീപിക്കാൻ നിർദ്ദേശം. ആദിശേഖർ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ തിരുവോണപ്പിറ്റേന്ന്. തിരുവനന്തപുരം DCC ജനറൽ സെക്രട്ടറി തമ്പാനൂർ സതീഷ് രാജിവെച്ചു. രാജിക്കത്ത് KPCC അധ്യക്ഷന് കൈമാറി. കോൺഗ്രസിൽ നടക്കുന്നത് ഏകപക്ഷീയമായ വാഴ്ചയെന്നും തമ്പാനൂർ സതീഷ്. സുരേഷ് ഗോപി തൃശൂർ ലൂർദ് പള്ളിയിൽ സമർപ്പിച്ച കിരീടത്തിലെ സ്വർണത്തിന്റെ അളവ് ശാസ്ത്രീയമായി പരിശോധിക്കാൻ തീരുമാനം. പരിശോധനാ ചുമതല പള്ളി വികാരിയും ട്രസ്റ്റിമാരും ചേർന്ന സമിതിക്ക്. തീരുമാനം ഞായറാഴ്ച ചേർന്ന ഇടവക പ്രതിനിധി യോഗത്തിൽ പ്രതിഷേധമുയർന്ന സാഹചര്യത്തിൽ. പാലക്കാട് പട്ടാമ്പിയിൽ നേർച്ച ആഘോഷത്തിനിടെ സംഘർഷം. ഉപാഘോഷ കമ്മിറ്റിക്കാർ ചേരിതിരിഞ്ഞ് തമ്മിലടിച്ചു. നേർച്ചയ്ക്ക് കൊണ്ടുവന്ന ആന വിരണ്ടോടി. സംഘർഷത്തിൽ ആനയ്ക്കും പരിക്കേറ്റു. സംഭവത്തിൽ 15 പേർക്കെതിരെ കേസ്.
പട്ടാമ്പിയിൽ നേർച്ചാഘോഷത്തിനിടെ വിരണ്ടോടിയ ആന രണ്ട് പശുക്കളെയും ഒരു ആടിനെയും ചവിട്ടിക്കൊന്നു. ആക്രമണത്തിൽ തമിഴ്നാട് സ്വദേശിക്കും പരുക്ക്. വീടുകൾക്കും കടകൾക്കും കേടുപാട് സംഭവിച്ചു. തിരുവനന്തപുരം പേട്ടയിൽ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ പ്രതി ഹസൻകുട്ടിയുമായി പോലീസ് ഇന്ന് തെളിവെടുപ്പ് നടത്തിയേക്കും. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്ത് അന്വേഷണ സംഘം. സംസ്ഥാനത്ത് SSLC പരീക്ഷയ്ക്ക് തുടക്കം. 2971 കേന്ദ്രങ്ങളിലായി പരീക്ഷ എഴുതിയത് 427105 വിദ്യാർത്ഥികൾ. കനത്ത ചൂട് കണക്കിലെടുത്ത് വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിൽ പ്രത്യേക ക്രമീകരണങ്ങൾ. എറണാകുളം മുസ്ലിം ലീഗിൽ വിഭാഗീയത രൂക്ഷം. ജില്ലാ പ്രസിഡന്റ് ഹംസ പാറക്കാട്ടിനെ പുറത്താക്കിയതിനെതിരെ കളമശ്ശേരിയിൽ യോഗം ചേർന്ന് വിമത വിഭാഗം. എറണാകുളം മണ്ഡലം LDF സ്ഥാനാർത്ഥി KJ ഷൈൻ ടീച്ചർക്ക് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിൽ ലഭിക്കുന്നത് വലിയ ജനപിന്തുണ. ഇന്ന് ഫോർട്ട് കൊച്ചിയിലെ ബിഷപ്പ് ഹൌസും മറ്റ് ആരാധനാലയങ്ങളും സന്ദർശിച്ചു. കൊല്ലം ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം മുകേഷിനെ ആരതി ഒഴിഞ്ഞ തോട്ടം തൊഴിലാളികൾ. കേരള തമിഴ്നാട് അതിർത്തിയായ തെന്മലയിലായിരുന്നു സ്വീകരണം. ഇരു സംസ്ഥാനങ്ങളിലെയും സ്നേഹമാണ് തനിക്ക് കിട്ടിയതെന്ന് എം മുകേഷ്. ഇടുക്കിയിൽ വീണ്ടും കാട്ടാനാക്രമണത്തിൽ ഒരു മരണം. നേര്യമംഗലം കാഞ്ഞിരവേലിയിലാണ് സംഭവം. കാട്ടാനാക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ ഇന്ദിര രാമകൃഷ്ണനാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി മരിച്ചത്. കാട്ടാനാക്രമണത്തിൽ പ്രത്യേക ടീമിനെ നിയോഗിക്കും. ഇഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ തയ്യാറാണെന്ന് കെജ്രിവാൾ. മാർച്ച് 12 ശേഷമുള്ള ഏതെങ്കിലും ദിവസം ചോദ്യം ചെയ്യലിന് വീഡിയോ കോൺഫറൻസ് വഴി ഹാജരാകാമെന്നാണ് കെജ്രിവാൾ അറിയിച്ചിരിക്കുന്നത്. ഗാസയിൽ വെടിനിർത്തൽ വേഗത്തിൽ പ്രാബല്യത്തിൽ വരുത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഊർജിതം. നാളെ കമല ഹാരിസ് ബെന്നി ഗട്സുമായി കൂടിക്കാഴ്ച നടത്തും. കെയ്റോയിലെത്തിയ ഹമാസ് ഇസ്രായേൽ പ്രതിനിധികളും ഇന്ന് ചർച്ച നടത്തും. ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലും ഗാസയിൽ കുഞ്ഞുങ്ങൾ വിശന്നു മരിക്കുന്നു. കൈരളി ന്യൂസിൽ കഴിഞ്ഞ ദിവസം പ്രക്ഷേപണം ചെയ്ത മുംബൈയിലെ ഒരു അമ്മയുടെയും മകളുടെയും ദുരിത കഥയോട് പ്രതികരിച്ച് മഹാനഗരം സഹായഹസ്തവുമായി എത്തിയത് നിരവധി സുമനസുകളും സംഘടനകളും. കാസർഗോഡ് കുറ്റിക്കോലിൽ യുവാവിനെ സഹോദരൻ വെടിവെച്ചു കൊന്നു. കുറ്റിക്കൽ നൂഞ്ഞങ്ങാനം സ്വദേശി അശോകനാണ് കൊല്ലപ്പെട്ടത്. പ്രതി ബാലകൃഷ്ണനെ ബേഡകം പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് കൂരാച്ചുണ്ട് ടൗണിൽ കാട്ടുപോത്തിറങ്ങി. ടെലഫോൺ എക്സ്ചേഞ്ചിന് സമീപത്തെ വീട്ടുമുറ്റത്ത് ഇന്ന് രാവിലെ 7 മണിക്കാണ് കാട്ടുപോത്തെത്തിയത്. കാട്ടുപോത്തിനെ തുരത്താനുള്ള ശ്രമം തുടരുന്നു. കൊല്ലം കടക്കലിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. പുൽപ്പണ്ണ സ്വദേശി മനീഷ് ആണ് മരിച്ചത്. ഇന്നലെ രാത്രി ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞായിരുന്നു അപകടം. ഇരു കൈകളും പുറകിൽ ബന്ധിച്ച് പെരിയാർ നദി കുറുകെ നീന്തിക്കടന്ന് 5 വയസ്സുകാരൻ ഗൗതം ജിഷ്ണു. 780 മീറ്റർ നീളം കുറുകെ നീന്തിക്കടന്നാണ് ഗൗതം തന്റെ സാഹസികത പുറത്തെടുത്തത്. ഇന്ത്യയിൽ ആദ്യമായി പ്രവാസി കുട്ടികൾക്ക് മലയാളം 10ാം ക്ലാസ് തുല്യതാ പരീക്ഷയൊരുക്കി മലയാളം മിഷൻ. 156 വിദ്യാർത്ഥികളാണ് സംസ്ഥാന സർക്കാരിന്റെ മാതൃഭാഷാ വ്യാപന പ്രവർത്തനത്തിന്റെ ഭാഗമായി പരീക്ഷ എഴുതിയത്.
കോഴിക്കോട് കോർപ്പറേഷനിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ സംരംഭമായ ടെക്നോവേൾഡ് തേർഡ് ഐടി യൂണിറ്റിന്റെ ദേശീയ അംഗീകാരം കേന്ദ്ര പാർപ്പിട നഗരകാര്യ മന്ത്രാലയത്തിന്റെ മികച്ച വനിതാ സംരംഭകർക്കുള്ള അവാർഡിനാണ് ഐടി യൂണിറ്റ് അർഹരായത്. चिकन पॉक्स जाग्रत वेणम एरणाकुलम जिला मेडिकल ऑफीसर अच्छी जिले वर्ष जनवरी मासत्तिल फेब्रुवरी मासत्तिल चिकन पॉक्स केसुकल रिपोर्ट ലോക കേൾവി ദിനം 2024 നോടനുബന്ധിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കേൾവിക്കുറവുള്ള കുട്ടികളുടെ കൂട്ടായ്മയും രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു. പരിപാടി മെഡിക്കൽ കോളേജ് ENT വിഭാഗവും അസോസിയേഷൻ ഓഫ് ഓട്ടോ ലാറിംഗോളജിസ്റ്റ് ഓഫ് ഇന്ത്യ തിരുവനന്തപുരം ചാപ്റ്ററും ചേർന്ന് സംഘടിപ്പിച്ചു. മല്ലിക സാരാഭായിയുടെ നൃത്തപൊലിമയോടെ കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് വാവ് വനിതാ വാരത്തിന് നാളെ തുടക്കമാകും. കലാസാംസ്കാരിക പരിപാടികളുടെ നിറവിരുന്നാണ് ഇത്തവണയും ക്രാഫ്റ്റ് വില്ലേജിന്റെ വനിതാ ദിനാഘോഷമായ വാവ് വീക്കിൽ. യമനിലേക്ക് യാത്രയ്ക്കൊരുങ്ങി നിമിഷപ്രിയയുടെ അമ്മ. അടുത്തയാഴ്ചയാണ് യാത്ര. സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ ഇടപെട്ടതിനെ തുടർന്നാണ് യാത്രാ അനുമതി. സർക്കാരിന് ബാധ്യതയില്ലാതെ യമനിലേക്ക് പോകാമെന്ന് സത്യവാങ്മൂലം സമർപ്പിച്ചാണ് പ്രേമകുമാരി യാത്രയ്ക്കൊരുങ്ങുന്നത്. കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം പിടിച്ചുവെക്കുന്ന കേന്ദ്ര സർക്കാർ നയം തിരുത്തണമെന്ന് AKPCTI ജില്ലാ സമ്മേളനം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എൻ രതീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കുമ്മിൽ സംരംഭം വട്ടത്താമര തച്ചോണം റോഡിന്റെ നവീകരണ ഉദ്ഘാടനം മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ മധു അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് പി രജിതകുമാരി സ്വാഗതം പറഞ്ഞു. പന്മന ആണുവേലിൽ ഗവൺമെന്റ് UP സ്കൂൾ കോമ്പൗണ്ടിൽ കുഴൽക്കിണർ നിർമ്മിക്കാനുള്ള പഞ്ചായത്തിന്റെ നീക്കം ഉപേക്ഷിക്കണമെന്ന് KSTA ചവറ ഉപജില്ലാ കമ്മിറ്റി. 500 കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയമാണിത്. ഓട്ടിസം സെന്റർ ഉൾപ്പെടെ ഇവിടെ പ്രവർത്തിക്കുന്നുമുണ്ട്. സൈബർ തട്ടിപ്പിൽ പ്രവാസിയിൽ നിന്ന് 2.67 കോടി തട്ടിയ സംഘം പിടിയിൽ. ട്രേഡിംഗിലൂടെ അമിത ലാഭം വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. മലപ്പുറം സ്വദേശികളായ 3 പേരെ ജില്ലാ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. ആലപ്പുഴ ജില്ലയിൽ 5 വയസ്സിന് താഴെയുള്ള 118,608 കുട്ടികൾക്ക് പൾസ് പോളിയോ തുള്ളിമരുന്ന് നൽകി. ഇതിനായി 1414 ബൂത്ത് തുറന്നു. ജില്ലാതല ഉദ്ഘാടനം മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ മകൾ അലയിടയ്ക്ക് തുള്ളിമരുന്ന് നൽകി MS അരുൺകുമാർ MLA നടത്തി. ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ടയാളുടെ മകന് ജോലി. സർക്കാരിൽ വിശ്വാസമുണ്ടായിരുന്നെന്നും ജോലി ലഭിച്ചതിൽ നന്ദിയുണ്ടെന്നും കുലുക്കല്ലൂർ മുത്തേ വീട്ടിൽ പ്രവീൺ. 2015 കുലുക്കല്ലൂരിൽ ഒരു കൂട്ടം ആളുകളുടെ ആക്രമണത്തിൽ പ്രഭാകരൻ കൊല്ലപ്പെട്ടത്. മാന്നാർ KSKTU പാണ്ടനാട് പഞ്ചായത്ത് സംഘാടക സമിതി ഇല്ലിമല സ്റ്റേഡിയം മൈതാനത്ത് സംഘടിപ്പിച്ച പാവങ്ങളുടെ പടയണി കേന്ദ്ര കമ്മിറ്റി അംഗം N സുധാമണി ഉദ്ഘാടനം ചെയ്തു. CPIM ലോക്കൽ സെക്രട്ടറി B രാജേന്ദ്രൻ അധ്യക്ഷനായി. നാഗസ്വര സംഗീത രംഗത്ത് 50 പൂർത്തിയാക്കുന്ന മുതുകുളം പി സുശീലനെ ആദരിച്ചു. തിരുവിട ജയശങ്കർ പൊന്നാട അണിയിച്ചു. മുതുകുളം പാണ്ഡർകാവ് ദേവീക്ഷേത്രത്തിലെ 6-ാം ദിനത്തിലായിരുന്നു ചടങ്ങ്. BJPയ്ക്കായി സംഭാവന തേടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അഭ്യർത്ഥന 2,000 രൂപ സംഭാവന നൽകിയ രസീത് എക്സിൽ പോസ്റ്റ് ചെയ്ത്. ഇലക്ട്രൽ ബോണ്ട് നിരോധിച്ചതിന് പിന്നാലെയാണ് BJP പൊതുജനങ്ങളിൽ നിന്ന് ഫണ്ട് തേടുന്നത്.
മുംബൈയിലെ മുളുന്ത് വെസ്റ്റിലെ എസ്ബിഐ ശാഖയിൽ വൻ മോഷണം ബാങ്ക് ലോക്കറിൽ നിന്ന് 3 കോടിയുടെ സ്വർണം കവർന്ന എസ്ബിഐ മാനേജർ മനോജ് മാരുതി അറസ്റ്റിൽ അപരിചിതയെ ഡാർലിംഗ് എന്ന് വിളിക്കുന്നത് ക്രിമിനൽ കുറ്റമെന്ന് കൽക്കട്ട ഹൈക്കോടതി വനിതാ കോൺസ്റ്റബിളിനെ ഡാർലിംഗ് എന്ന് വിളിച്ച ജനക്രാം എന്നയാളുടെ ശിക്ഷ ശരിവെച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ നിരീക്ഷണം വിവാഹം നിശ്ചയിച്ചിട്ടും പ്രതിശ്രുതവധു മിണ്ടിയില്ല ജീവനൊടുക്കി യുവാവ് ഗുജറാത്തിലെ ആനന്ദ് ജില്ലയിലെ സമീർ റാത്തോടെയാണ് ജീവനൊടുക്കിയത് വരും ദിവസങ്ങളിൽ ഉഷ്ണതരംഗ ദിനങ്ങൾ വർദ്ധിക്കുമെന്ന കാലാവസ്ഥാ വകുപ്പ് ഈ മാസം ഇന്ത്യയൊട്ടാകെ കനത്ത ചൂട് അനുഭവപ്പെടുമെന്ന റിപ്പോർട്ട് പ്രണയ നിരാശയാലുള്ള ആത്മഹത്യാ കേസിൽ പ്രേരണാ കുറ്റം ചുമത്താൻ ആകില്ലെന്ന് മുംബൈ കോടതി നിതിൻ കേനി ആത്മഹത്യാ കേസിലാണ് കോടതിയുടെ നിരീക്ഷണം ബ്രിട്ടനിൽ ഉപതെരഞ്ഞെടുപ്പിൽ മുതിർന്ന ഇടതുപക്ഷ നേതാവിന് വൻ വിജയം 40% വോട്ട് നേടിയാണ് ജോർജ് ഗാലവേ വിജയിച്ചത് വിജയം മുസ്ലിം ന്യൂനപക്ഷ സാന്നിധ്യമുള്ള വടക്കൻ ഇംഗ്ലണ്ടിലെ റേച്ച്ഡെയ്ൽ മണ്ഡലത്തിൽ നിന്ന് യുകെ വിസ നിയമങ്ങളും ഇമിഗ്രേഷൻ നയങ്ങളും കൂടുതൽ ശക്തമാക്കിയേക്കും തദ്ദേശീയ ജനതയെ സംതൃപ്തിപ്പെടുത്തുന്ന കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കുമെന്ന് വിലയിരുത്തൽ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവരെ നേരിട്ട് ബാധിക്കുന്ന പ്രഖ്യാപനങ്ങളായിരിക്കുമെന്നും സൂചന ഇന്ത്യ തിരയുന്ന കുപ്രസിദ്ധ ഭീകരൻ ഷെയ്ഖ് ജമീൽ ഉർ റഹ്മാൻ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ട നിലയിൽ പാകിസ്ഥാനിലെ അബോട്ടാബാദിലാണ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണകാരണം വ്യക്തമല്ലെന്ന് പാക് അധികൃതർ 2022 ഒക്ടോബറിലാണ് ഇയാളെ ഇന്ത്യ ഭീകരനായി പ്രഖ്യാപിച്ചത് യമനിലെ ഹൂതി വിമതരുടെ ആക്രമണത്തിൽ തകർന്ന് ചെങ്കടലിൽ പതിച്ച കപ്പൽ ഗുരുതര പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് മുന്നറിയിപ്പ് കപ്പലിൽ രാസവളമായിരുന്നുവെന്നും അത് കടൽ വെള്ളത്തിൽ കലർന്നാൽ ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുമാണ് യുഎസ് സെൻട്രൽ കമാൻഡിന്റെ മുന്നറിയിപ്പ് വീഡിയോ പ്രൊഫൈലിലൂടെ 29-കാരിയെ തേടിയെത്തിയത് ഒട്ടനവധി ഓഫറുകൾ പതിവ് ശൈലിയിലുള്ള ബയോഡാറ്റയ്ക്ക് പകരം തന്റെ ജീവിതം ഒരു സിനിമ പോലെ അവതരിപ്പിക്കുകയായിരുന്നു മാർട്ട പ്യൂർട്ടോ എന്ന യുവതി വീഡിയോ 100-കണക്കിന് തൊഴിലുടമകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി പാലത്തിൽ തൂങ്ങിക്കിടന്ന ട്രക്കിൽ നിന്ന് ഡ്രൈവറെ സാഹസികമായി രക്ഷിക്കുന്ന വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലായി അമേരിക്കയിലെ ഹൊയാ നദിക്ക് കുറുകെയുള്ള പാലത്തിലാണ് അപകടം 40 മിനിറ്റോളം നീണ്ട ശ്രമത്തിനൊടുവിലാണ് ട്രക്ക് ഡ്രൈവറെ രക്ഷിച്ചത് ചൈനയിൽ 18-കാരി നടത്തിയത് 100 പ്ലാസ്റ്റിക് സർജറികൾ സിനിമാ താരത്തെ പോലെയാകാൻ മുടക്കിയത് 4 മില്യൺ യുവാൻ ഇന്ത്യൻ രൂപയിൽ ഇത് 4 കോടിയിലധികം കുവൈറ്റിൽ താമസ നിയമലംഘകർക്ക് പൊതുമാപ്പ് നൽകാൻ ആലോചിക്കുന്നതായ റിപ്പോർട്ടുകൾ പ്രഖ്യാപനം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലായിരിക്കും പൊതുമാപ്പ് കൂടുതൽ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് കുടുംബ സന്ദർശക വിസകൾ അനുവദിക്കാൻ കുവൈറ്റ് അധികൃതർ തീരുമാനിച്ചു സിറിയ യമൻ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇറാഖ് ഇറാൻ സുഡാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്കാണ് പിൻവലിച്ചിരിക്കുന്നത് അസീർ പ്രവാസി സംഘം കമീസ് ഏരിയ സമ്മേളനം സഖാവ് ജോസഫൈൻ നഗറിൽ നടന്നു ദമാം നവോദയ രക്ഷാധികാരി പ്രദീപ് കൊട്ടിയം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു Thank you.
സംസ്കൃതി ഖത്തർ ഗറാഫ യൂണിറ്റ് സമ്മേളനം സ്കിൽസ് ഡെവലപ്മെന്റ് സെന്റർ അനക്സ് ഹാളിൽ വെച്ച് നടന്നു. സംസ്കൃതി പ്രസിഡന്റ് അഹമ്മദ് കുട്ടി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് രഞ്ജിത് രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കെഎംആർഎം സ്ഥാപക ദിനാചരണവും പേൾ ജൂബിലി കർമ്മ പരിപാടികളുടെ ഉദ്ഘാടനവും നിർവഹിച്ചു. പൊതുസമ്മേളനത്തിന് ജോസഫ് കെ ഡാനിയൽ പതാക ഉയർത്തിയതോടെ തുടക്കമായി. സമ്മേളനം ജോൺ തുണ്ടിയത് കോർ എക്സ്കോപ്പ ഉദ്ഘാടനം ചെയ്തു. ഖത്തറിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ അഷ്റഫ് തൂണേരി സംവിധാനം ചെയ്ത മുക്രി വിത്ത് ചാമുണ്ടി ഡോക്യുമെന്ററി ഇന്ന് ദോഹയിൽ പ്രദർശിപ്പിക്കും. മാപ്പിളത്തെയ്യം പ്രമേയമാക്കിയാണ് ഡോക്യുമെന്ററി ഒരുക്കിയിരിക്കുന്നത്. ഖത്തറിലെ ഹരിപ്പാട് പ്രവാസി അസോസിയേഷൻ മയൂര സ്മൃതിയും ഇപ്തൈസം മെഡിക്കൽ സെന്ററും ചേർന്ന് പ്രവാസി മലയാളികൾക്കായി പുതിയ പ്രിവിലേജ് കാർഡ് പുറത്തിറക്കി. ഡോക്ടർ പരിശോധനയും മറ്റു ടെസ്റ്റുകൾക്കുമുള്ള ഇളവുകളും ചേർന്നതാണ് പ്രിവിലേജ് കാർഡ്. ഗുണ കേവിൽ നിന്ന് കിട്ടിയ തലയോട്ടികളാണ് ഹേറാം സിനിമയിൽ താൻ ഉപയോഗിച്ചതെന്ന് കമൽഹാസൻ. മഞ്ഞുമ്മൽ ടീമുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം താരം തുറന്നു പറഞ്ഞത്. നാട്ടു നാട്ടു എന്ന ഗാനത്തിന് ചുവടുവെച്ച് ബോളിവുഡിലെ ഗാൻത്രയങ്ങൾ. ആനന്ദ് അംബാനിയുടെ പ്രീവെഡിംഗ് ചടങ്ങിലാണ് അമീറും ഷാറൂഖും സൽമാനും ഒന്നിച്ച് വേദിയിൽ ചുവടുവെച്ചത്. തന്റെ പ്രിയപ്പെട്ട താരം മമ്മൂട്ടിയാണെന്ന് നടി സമാന്ത. തൊടുപുഴയിൽ ഒരു സ്വകാര്യ ചടങ്ങിനെത്തിയപ്പോഴാണ് മമ്മൂട്ടിയോടെയുള്ള ആരാധനയെക്കുറിച്ച് വെളിപ്പെടുത്തിയത്. നടൻ ശരത് കുമാറിന്റെ മകളും നടിയുമായ വരലക്ഷ്മി ശരത് കുമാർ വിവാഹിതയാകുന്നു. ബിസിനസ്സുകാരൻ നിക്കോളായ് സച്ദേവ് ആണ് വരൻ. മുംബൈയിൽ വെച്ച് ഇരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞു. ചിയാൻ വിക്രം നായകനാകുന്ന തമിഴ് ചിത്രത്തിൽ സുരാജ് വഞ്ഞാറമൂടും. എസ് യു അരുൺകുമാർ ആയിരിക്കും സംവിധാനം നിർവഹിക്കുക. ജി വി പ്രകാശ് കുമാർ സംഗീതം പകരുന്ന ചിത്രത്തിൽ എസ് ജെ സൂര്യയും പ്രധാനപ്പെട്ട വേഷത്തിലെത്തുമെന്ന് അണിയറ പ്രവർത്തകർ. ചിയാൻ വിക്രം നായകനായി എത്തുന്ന തങ്കലാനായി പ്രതീക്ഷയോടെ ആരാധകർ. പ്രകടനത്തിൽ വിക്രം വീണ്ടും വിസ്മയിപ്പിക്കുമെന്ന ചിത്രമായിരിക്കും തങ്കലാൻ എന്ന റിപ്പോർട്ട്. തങ്കലാനിലേത് വേറിട്ട സംഗീതമാണെന്ന് ജി വി പ്രകാശ്. വീണ്ടും സുഹൃത്തുക്കളുടെ കഥയുമായി ഒരു മലയാള ചിത്രം. നവാഗതനായ ഷാജി സ്റ്റീഫൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ഓഫ് റോഡ് എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസായി. പ്രഭാസ് നായകനാകുന്ന കൽക്കിയേടിയുടെ അണിയറ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ഉടൻ തന്നെ ഡബ്ബിംഗ് ആരംഭിക്കുമെന്ന് അണിയറ പ്രവർത്തകർ. സംവിധായകൻ നാഗ് അശ്വിൻ ഒരുക്കുന്ന ചിത്രം വൈകാതെ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. പ്രേമലു എന്ന ഹിറ്റ് മലയാള ചിത്രത്തിലൂടെ പ്രേക്ഷകരുടെ ശ്രദ്ധയാകർഷിച്ച നടിയാണ് മമിത. ജി വി പ്രകാശ് കുമാർ ചിത്രത്തിലൂടെ തമിഴിലും മമിത നായികയായി എത്തുകയാണ്. ബുക്ക് മൈ ഷോയിലൂടെ ടിക്കറ്റ് വിൽപ്പനയിൽ തരംഗമായി മഞ്ഞുമ്മൽ ബോയ്സ്. ഞായറാഴ്ച ഘട്ടത്തിൽ ഒരു ബുക്ക് മൈ ഷോയിൽ ചിത്രം മണിക്കൂറിൽ 18,000 ടിക്കറ്റുകൾ വിറ്റു. തമിഴ്നാട്ടിലെ ട്രെൻഡാണ് ടിക്കറ്റ് വിൽപ്പനയെ ഈയൊരു തലത്തിലേക്ക് എത്തിച്ചത്. വെബ് സമ്മിറ്റ് സ്റ്റാർട്ടപ്പ് മത്സരത്തിൽ കിരീടമണിഞ്ഞ് അമേരിക്കയിൽ നിന്നുള്ള മറിയം നുസ്രത്തും സംഘവും. സാങ്കേതിക വിദഗ്ധർക്ക് മാത്രം സാധ്യമായ വീഡിയോ ഗെയിം ഡെവലപ്മെന്റിനെ എല്ലാവർക്കും സാധ്യമാക്കിയതിനാണ് അംഗീകാരം. പ്ലേ സ്റ്റോറിൽ നിന്ന് നീക്കം ചെയ്ത ചില ഇന്ത്യൻ ആപ്പുകൾ പുനഃസ്ഥാപിച്ച് ഗൂഗിൾ. കേന്ദ്ര സർക്കാർ ഇടപെട്ടതോടെയാണ് തീരുമാനം പിൻവലിച്ചത്.
AI chat box മത്സരത്തിൽ കമ്പനിക്ക് മുന്നേറാൻ സാധിക്കാതെ വരുന്നതോടെ സുന്ദർ പിച്ചയുടെ സ്ഥിതി പരിങ്ങലിലാകുമെന്ന സൂചന. ഓപ്പൺ AI അവതരിപ്പിച്ച chat GPT യോട് മത്സരിക്കാൻ ഗൂഗിൾ അവതരിപ്പിച്ചതാണ് Bard, Gemini chat botുകൾ എന്നിവ. ആപ്പിളിന്റെ ടൈപ്പ് സി ഫാസ്റ്റ് ചാർജർ ഇനി വിലക്കുറവിൽ വാങ്ങാം. ആമസോൺ പോലെയുള്ള ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് 16% ഡിസ്കൗണ്ട് ലഭിക്കുമെന്ന ആപ്പിൾ. നിലവിൽ 20 വാട്ട് ചാർജറിന് 1900 രൂപയാണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ ഡെർബിയിൽ യുണൈറ്റഡിനെ മറികടന്ന മാഞ്ചസ്റ്റർ സിറ്റി വിജയം 1-3 ഇരട്ട ഗോളുമായി ഫോഡൻ കളിയിൽ താരമായി. പൂർണ്ണമാകുന്നു.